കലാകായിക പിരീഡുകൾ പോലും കൈയടക്കി ക്ലാസുകളെടുത്ത് പണി തീർക്കുന്ന ശീലക്കാരാണ് മിക്ക അധ്യാപിക അധ്യാപകന്മാരും അത്തരക്കാർക്ക് ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ് വെച്ചാൽ ഇനി കലാകായിക പിരീഡുകളിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത് എന്നതാണ് നിർദ്ദേശം അതിനായി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ കലാകായിക വിനോദങ്ങൾക്കുള്ള പിരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നു സംസ്ഥാനത്തെ സ്കൂളുകളിൽ കലാകായിക വിനോദങ്ങൾക്കുള്ള പിരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കരുത് എന്നതാണ് നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് വിദ്യാർത്ഥികളിൽ നിന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷന് പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സർക്കുലർ പുറത്തിറക്കിയത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ കലാകായിക വിനോദങ്ങൾക്കുള്ള പിരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പരാതികൾ ഒട്ടനവധിയാണ് ലഭിച്ചത് ഇങ്ങനെ കലാകായിക വിനോദങ്ങൾക്കുള്ള പിരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് തുല്യമാണെന്ന് ബാലാവകാശ കമ്മീഷനിൽ ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ആരോപിച്ചു പരാതികളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് നോട്ടീസ് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജൂലൈ പത്തൊൻപതിന് സർക്കുലർ പുറത്തിറക്കി സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂൾ സ്കൂളുകൾക്കും ഈ സർക്കുലർ ലഭ്യമാക്കണമെന്നതാണ് നിർദ്ദേശം അതേസമയം എന്തിനാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് കലാകായിക പിരീഡുകൾ അനുവദിച്ചത് എന്നത് ഇത്തരം അധ്യാപകർ മനസ്സിലാക്കേണ്ടതുണ്ട് കുട്ടികളുടെ പ്രത്യേക കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ശാരീരിക വളർച്ചയെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള പിരീഡുകൾ പക്ഷേ ആ സമയം പോലും കൈയടക്കി അധ്യാപകർ ക്ലാസ് എടുക്കുകയാണ് സ്കൂളുകൾ കുട്ടികൾക്ക് രണ്ടാം വീടായാണ് കണക്കാക്കപ്പെടുന്നത് കാരണം അവർ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകൾ ചെലവഴിക്കുന്ന സ്ഥലമാണ് സ്കൂളുകൾ കുട്ടികൾ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സുരക്ഷിതത്വവും പരിചരണവും അനുഭവിക്കാൻ നല്ല അന്തരീക്ഷം കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളുടെ അക്കാദമിക് പ്രകടനത്തിൽ പാരിസ്ഥിതിക ഘടകങ്ങൾ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ തെളിയിക്കുന്നത് ഏതൊരു സ്കൂൾ പരിസ്ഥിതിയിലും ഒരു നിശ്ചിത ശതമാനം കുട്ടികൾ എല്ലായ്പ്പോഴും ക്രിയാത്മക ആവിഷ്കാര രൂപത്തിലേക്ക് കൂടുതൽ ചായ്ബുള്ളവരാണ് ഈ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് ഈ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നത് ഉറപ്പാക്കേണ്ടത് ഇത്തരത്തിൽ സ്കൂളുകളിലെ അധ്യാപകന്മാരാണ് പോൾ സ്കൂളുകളിൽ കലാകായിക വിനോദങ്ങൾക്കുള്ള പീരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നു എന്നത് സ്ഥിരം കേൾവിയാണ് അത് നിർത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് രസകരമാകണമെന്നത് ഉറപ്പാക്കാൻ എല്ലാ സ്കൂളുകളിലും ലൈബ്രറി കെമിസ്ട്രി ഫിസിക്സ് ലാബുകൾ ടെക്നോളജി പ്രകൃതി ശാസ്ത്രം എന്നിവ കൂടാതെ ഇത്തരത്തിലുള്ള ഓരോ പിരീഡും ലഭ്യമാക്കേണ്ടതുണ്ട്